മണ്ഡല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ബാസുരാങ്കന്റെ ഭാര്യയ്ക്കും മകളുടെ ഭർത്താവിനും ഇ ഡി സമൻസ് നൽകി. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം ബാസുരാങ്കന്റെ മകൻ അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷ എറണാകുളം പി എം എൽ എ കോടതി തള്ളി. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ ബാസുരാങ്കന്റെ കുടുംബത്തിലേക്കും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മകളെയും ഒപ്പം ഭാര്യയെയും ചോദ്യം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം അഖിൽജിത്തിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. മഞ്ജുഷ, കണ്ടല സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ബാസുരാങ്കന്റെ കുടുംബാംഗങ്ങളിലെ കൂടുതൽ പേരിലേക്ക് കൂടി ഈ ചോദ്യം ചെയ്യൽ നീളുന്നതിന് വേണ്ടിയുള്ള നീളുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇ ഡി ഈ ബാസുരാങ്കന്റെ കുടുംബാംഗങ്ങളോടുകൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ജയകുമാരി, മക്കളായിട്ടുള്ള അഭിമ, അശ്വതി, അശ്വതിയുടെ ഭർത്താവ് ബാലമുരുകൻ എന്നിവരോടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഇവർക്ക് ഹാജരാകാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ബാസുരാങ്കന്റെ കുടുംബം ഉൾപ്പെട്ടതാണ് ഈ തട്ടിപ്പ് എന്നുള്ളൊരു കാര്യം ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ ഇ ഡി കോടതിയിൽ സമർപ്പിച്ചതാണ്. നേരത്തെ ഇതിലെ ഒന്നാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്നെ ബാസുരാങ്കന്റെ കുടുംബാംഗങ്ങളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരുന്നത് എന്നുള്ളൊരു കാര്യം ഇ ഡി വ്യക്തമാക്കിയിരുന്നു. 3,22,00,000 രൂപയുടെ തട്ടിപ്പാണ് ബാസുരാങ്കനും ബാസുരാങ്കന്റെ കുടുംബാംഗങ്ങളുടെ പേരിലും നടത്തിയിരുന്നത് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരുന്നത്. ഇവർ വലിയൊരു തുക തന്നെ ലോണായിട്ട് എടുത്തിട്ട് പിന്നീട് ഇതൊന്നും തന്നെ തിരിച്ചടച്ചിരുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം, ക്ഷമിക്കണം, ഫെബ്രുവരി മാസം 2-ാം തീയതി വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ടാണ് നിർദ്ദേശം. നേരത്തെ ഈ അടുത്ത ശനിയാഴ്ച ഹാജരാകാനായിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ കോടതിയും ഇവർക്ക് നോട്ടീസായി സമൻസ് അയച്ചിരുന്നു. ശനിയാഴ്ച ഈ പ്രതികൾ, അതായത് ഇവരെല്ലാം തന്നെ പ്രതി ചേർത്തുകൊണ്ടാണ് നേരത്തെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാകാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയും ഏതായാലും സമൻസ് അയച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവർക്ക് ഈ കോടതിയിൽ ഹാജരാകുന്നതിന് തൊട്ടു മുന്നത്തെ ദിവസം തന്നെ ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് ഏതായാലും ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത്. ഈ ബാസുരാങ്കന്റെ ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ബാസുരാങ്കന്റെ കുടുംബത്തിലേക്കും ചോദ്യം ചെയ്യൽ നീളുന്നു എന്നുള്ള വിവരമാണ് കിരൺകുമാർ നൽകുന്നത്.